തളിപ്പറമ്പ് വഖഫിന്റെ കീഴിലുള്ള സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിലും തട്ടിപ്പ് ലീഗ് നേതാക്കൾ നേതൃത്വം നൽകുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയാണ് വഖഫ് ബോർഡിനെ അറിയിക്കാതെ കോടികളുടെ ഇടപാട് നടത്തിയത് നാല് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ സ്കൂളിന്റെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചതിൻ്റെ രേഖകൾ കൈരളി ന്യൂസിന് ലഭിച്ചു തളിപ്പറമ്പ് വഖഫിന് കീഴിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമാണ് സീദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ എയ്ഡഡ് സ്കൂളിന്റെ പേരിലും കോടികളുടെ തട്ടിപ്പാണ് നടന്നത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന പി കെ സുബൈറാണ് സ്കൂളിന്റെ മാനേജർ ലീഗ് ഭരിക്കുന്ന തളിപ്പറമ്പ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മന്നാശാഖയിലാണ് സ്കൂളിന്റെ അക്കൗണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഒന്ന് വരെ അഞ്ച് കോടി പത്തൊൻപത് ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ അക്കൗണ്ടിലേക്ക് വന്നതിൽ നാല് കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എൺപത്തി രൂപ പിൻവലിച്ചു വഖഫ് ബോർഡിന് കണക്കുകൾ നൽകാതെയാണ് ഈ ഇടപാടുകൾ നടന്നത് വഖഫ് നിയമം അൻപത്തിരണ്ട് എ പ്രകാരം ക്രിമിനൽ കുറ്റമാണിത് വഖഫിന്റെ കീഴിലുള്ള സ്ഥാപനത്തെ സ്വകാര്യ സ്വത്തായി കൈകാര്യം ചെയ്യുന്നത് നീതീകരിക്കാനാകാത്ത കുറ്റമാണെന്ന് വഖഫ് സംരക്ഷണ സമിതി ചെയർമാൻ അബ്ദുൾ കരീം പറഞ്ഞു തളിപ്പറമ്പ് സീരി സാഹ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ വലിയ സാമ്പത്തിക ക്രമക്കേട് നാല് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ അത് പിൻവലിച്ചിട്ടുണ്ട് ആ പിൻവലിച്ച് ഈ കണക്കുകളൊന്നും തളിപ്പറമ്പ് ജമായത്ത് പള്ളിക്കോ അതുപോലെ തന്നെ വഖഫ് വോഡിലോ അതിനെ കണക്ക് കൊടുത്തില്ല അവിടെ ബിൽഡിങ്ങിൻ്റെ പണിയെടുത്തെന്ന് പറയുന്നുണ്ട് പക്ഷേ ബിൽഡിങ്ങിൻ്റെ പണിയെടുത്ത് ഞങ്ങൾ വിവരാവകാശ പ്രകാരം വഖഫ് വോട്ടിൽ എഴുതി ചോദിച്ചു വഖഫ് ഫോർഡിൽ എഴുതി ചോദിച്ചാലും അങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ പെർമിഷനോടി തന്നിട്ടില്ല അതുപോലെ തന്നെ തളിപ്പറമ്പ് നഗരസഭയിൽ ഞങ്ങൾ എഴുതി വിവകാശ ചോദിച്ചു അവിടെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ബിൽഡിങ്ങിന് വേണ്ടി സ്കൂളിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ സ്കൂൾ കമ്മിറ്റിയിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടാകുകയും ചിലർ രാജിവെക്കുകയും ചെയ്തിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് ഏക്കർ ഭൂമി കയ്യേറിയതും സീതി സാഹിബ് സ്കൂളിന്റെ പേരിൽ നടന്ന തട്ടിപ്പും ഉൾപ്പെടെ വൻ വഖഫ് കൊള്ളയാണ് തളിപ്പറമ്പിൽ നടന്നത് കൈരളി ന്യൂസ് കണ്ണൂർ